മലബാറിലെ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വിദഗ്ധരായ ജീവനക്കാരെ കിട്ടാനില്ലാത്തതും വലിയ കമ്പനികളുടെ അഭാവവുമാണ് മലബാറിലെ ഐ ടി വ്യവസായത്തിന് തടസ്സമാകുന്ന പ്രധാന ഘടകങ്ങളെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു. ബ്ലോക്ക് ചെയിൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വികസന ശ്രമങ്ങളാണ് കോഴിക്കോട്ടെ ഐ ടി മേഖലയിൽ ഇപ്പോൾ നടന്നുവരുന്നത്. കോഴിക്കോട്ടെ സർക്കാർ സൈബർ പാർക്കിൽ ആദ്യ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയത് 2014 ആണെങ്കിലും ഉദ്ഘാടനം നടന്നത് 2017 അവസാനമാണ്. 288,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇവിടെ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കമ്പനികൾ മാത്രമാണുള്ളത്. സർക്കാർ സൈബർ പാർക്കിന് ശേഷം നിലവിൽ വന്ന തൊട്ടടുത്തുള്ള ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയുടെ യു എൽ സൈബർ പാർക്കിൽ വിവിധ കമ്പനികളിലായി 1,500-ലധികം ജീവനക്കാരാണുള്ളത്. പ്രാദേശികമായി വികസിച്ചു വരുന്ന കമ്പനികളാണ് രണ്ടിടങ്ങളിലും കൂടുതലായുള്ളത്. ബ്ലോക്ക് ചെയിൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വികസന ശ്രമങ്ങളാണ് യു എൽ സൈബർ പാർക്കിൽ നടക്കുന്നത്. പക്ഷേ വിദഗ്ധ ജീവനക്കാരെ കിട്ടാനില്ല. കമ്പനീസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മേജർ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടാലൻസ് അവൈലബിലിറ്റി ആണ്. നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഐ എം ഉണ്ട്, ഇന്ത്യൻ എൻ ഐ ടി സി ഉണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ അതല്ലാണ്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. പക്ഷേ നമുക്ക് റൈറ്റ് ടാലൻറ്റിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒരു ഇൻഡസ്ട്രി ഇൻട്രാക്റ്റീവ് പ്രോഗ്രാംസ് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ഒരു സംയുക്ത പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ലൈവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാലൻറ്റിന് കിട്ടാത്ത അവസ്ഥ ഇല്ലാണ്ടാവും. തന്മൂലം പുതിയ കമ്പനീസ് വരും. ഇപ്പം നമ്മളിപ്പോഴത്തെ ഒരു ശ്രമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടിയർ വൺ കമ്പനീസിന് ഏതെങ്കിലും ഒന്നിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ഈ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ മലബാറിലുള്ള ടാലൻസ് തിരിച്ചു വരുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിനൊരു ശ്രമം നടക്കുന്നുണ്ട്. സർക്കാർ സൈബർ പാർക്കിൽ ഐ ടി മേഖലയിലെ പുതിയ കാൽവെപ്പുകൾ നടത്താനുള്ള ശ്രമങ്ങളിൽ കാര്യമായ പുരോഗതിയില്ല. ഇതിനുള്ള കൂട്ടായ ശ്രമങ്ങളാണ് നടക്കേണ്ടത്. നമുക്ക് കറന്റ്ലി വി ഡോണ്ട് ഹാവ് എ ബിഗ് എം എൻ സി കമ്പനീസ് ഇപ്പോൾ ഇവിടെ ഇല്ല. നമുക്ക് ദെർ ആർ കമ്പനീസ്, നമുക്ക് യു എസിലും ദുബായിലും ഓഫീസസുള്ള കമ്പനീസ് ഉണ്ട് ഇവിടെ. ബട്ട് വി ആർ ട്രൈങ് ടു ബ്രിങ് ദെം. ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു നല്ല ഒരു ഇനീഷ്യേറ്റീവും ഉണ്ട്. ആക്ച്വലി നമ്മളൊരു ഹൈ പവർ ഐ ടി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ടീം എന്നെ കോർ കമ്മിറ്റി എന്നെ ഫോം ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ടു ബ്രിങ് ഇൻ ബിഗ് മൾട്ടിനാഷണൽ കമ്പനീസ് ടു കേരള. ഐ ടി മേഖലയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ പതിയേണ്ടതുണ്ട്. കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ആഭ്യന്തര വിമാന സർവീസുകൾ ഉണ്ടാവണം. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ഐ ടി വികസന പദ്ധതികൾക്ക് തുടക്കമായിട്ട് കാലങ്ങളായെങ്കിലും വേണ്ടത്ര പുരോഗതി ഉണ്ടാവുന്നില്ലെന്ന പരാതിയാണ് ഈ രംഗത്തുനിന്നും ഉയർന്നു കേൾക്കുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും പോലെ കോഴിക്കോട്ടും ഐ ടി വികസന പദ്ധതികൾ ത്വരിതപ്പെടുത്തുകയും വലിയ കമ്പനികളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അടിയന്തരമായി നടത്തുകയുമാണ് വേണ്ടതെന്ന ആവശ്യമാണ് മലബാറിലെ ഐ ടി വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.